നമസ്കാരം ടേസ്റ്റ് ടൈമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ജീവിതം ആസ്വാദ്യകരമാകുന്നത് എപ്പോഴാണ്? എനിക്ക് തോന്നുന്നത് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക, മറ്റ് ജീവജാലങ്ങളെ പ്രകൃതിയിൽ ജീവിക്കാൻ അനുവദിക്കുക. പുത്തൻ ചിന്തകളുമായി നമുക്ക് പോകാം ടേസ്റ്റ് ടൈം കുക്ക് ഹൗസിലേക്ക്. ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു സ്നാക്കാണ്. കടലപ്പരിപ്പ് കൊണ്ടൊരു അട ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും 4 മണി പലഹാരം കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുപാട് പ്രിയപ്പെട്ടതാണ്. അപ്പൊ ഞാൻ ഇൻഗ്രീഡിയൻസ് വേഗം തന്നെ പറഞ്ഞു തരാം. കടലപ്പരിപ്പുണ്ട്, പിന്നെ പച്ചമുളക് വേണം, തേങ്ങ വേണം, പെരിഞ്ചീരകം വേണം, സവോള വേണം, ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം, പിന്നെ കുറച്ച് മല്ലിച്ചീര വേണം, ഉപ്പ് വേണം, പൊരിക്കാനുള്ള എണ്ണ വേണം, പിന്നെ ഗോതമ്പ് പൊടിയും മൈദയും വേണം. ഓക്കെ, അപ്പൊ നമുക്ക് വേഗം തന്നെ ഓരോന്നോരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് കുറെ അധികം ഇൻഗ്രീഡിയൻസ് ഉണ്ട് നമ്മുടെ ഇന്നത്തെ സ്നാക്കിന്. അപ്പൊ എന്തായാലും കടലപ്പരിപ്പ് ഉപ്പും ഒരു നുള്ളും മഞ്ഞളും ഇട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മളിപ്പോ മസാല ശരിയാക്കുമ്പോഴത്തേക്കും പെട്ടെന്നാവും. അധികം വെള്ളം വെക്കേണ്ട, പാകത്തിന് വെള്ളം മതി. കാരണം ഒരുപാട് തിക്കായിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോണത്. അടൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്ങിന് വേണ്ടിയാണ് കടലപ്പരിപ്പും ഉപ്പും കുറുന്നുള്ളും മഞ്ഞളും. കടലപ്പരിപ്പ് ആസച്ച് നല്ല മഞ്ഞ കളറാണ്, എന്നാലും ആ മഞ്ഞനെ ഒന്നും കൂടെ കൊഴുപ്പിക്കാൻ വേണ്ടി ഒരു നുള്ള മഞ്ഞൾ കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വേവിക്കാൻ വെച്ചിരിക്കുകയാണ്, പെട്ടെന്ന് തന്നെയാവും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് സവോളയും പച്ചമുളകും ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലോട്ട് നമുക്ക് സവോള ഇടാം. സവോള ഇട്ടു. സവോള ഒന്ന് ചെറുതായിട്ട് വാടിയ ശേഷം നമുക്ക് ഇതിലോട്ട് ഇഞ്ചി ഇടാം, വെളുത്തുള്ളി ഇടാം, കുറച്ച് പരിപ്പായതുകൊണ്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇടാം. ഇനി അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി കൂടി ഇടാം. ഇഞ്ചി കൂടി ഇട്ടു. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില, മല്ലിയില കൂടി ഇടാം. മല്ലിയില ഇട്ടു. ഇനി പച്ചമുളക് വേണ്ടേ, എരി വേണ്ടേ, നമുക്ക് കുറച്ച് പച്ചമുളക് ഇട്ടു. അപ്പൊ എന്തായാലും ഇത് സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലിച്ചീരയും ഒക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഒന്ന് ഒതുങ്ങിയ സവോളയുടെ ഒരു പിങ്കിഷ് കളറൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ നല്ല തേങ്ങ, തേങ്ങയും പെരിഞ്ചീരകവും കുറച്ച് ഇതിലും ഒരു നുള്ള് മഞ്ഞളും ഇട്ടിട്ട് മിക്സിയിലൊന്ന് അരയാതെ അരക്കുക. നമ്മളൊന്ന് ഒതുക്കിയെടുക്കില്ലേ. സാധാരണ ഇപ്പൊ വീട്ടിൽ അമ്മിയൊക്കെ ഉള്ളപ്പോ നമുക്ക് അമ്മിയിൽ വെച്ചൊക്കെ ഇങ്ങനെ ഒതുക്കിയെടുക്കാം. ഇപ്പൊ മിക്ക വീടുകളിലും അമ്മിയില്ല അല്ലെ. അമ്മയും അരകല്ലും ഒക്കെ മിസ്സായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്, നമുക്കതൊക്കെ മിസ്സിംഗ് ആണ്. അപ്പൊ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ നമുക്ക് മിക്സിയിലിട്ട് പതുക്കെ ഒന്ന് അല്ലെങ്കിൽ ചോപ്പറിലിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ വെള്ളവും ഒട്ടും ചേർക്കാതെ നമ്മളതൊന്ന് ചതച്ചെടുക്കണ ഒരു പരുവത്തിലാക്കണം. ഓക്കെ, അപ്പൊ അത് കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. 1 കപ്പ് തേങ്ങ, അതുപോലെ 1 ടീസ്പൂൺ പെരിഞ്ചീരകം, പിന്നെ 1 നുള്ള് മഞ്ഞളും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ഒതുക്കിയെടുത്തതും കൂടി നമ്മുടെ ഈ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മല്ലിച്ചീരയും കൂടെ ആഡ് ചെയ്ത ഈ മിക്സിലോട്ട് ഇട്ട് ഒന്ന് സോർട്ട് ചെയ്ത് അതെല്ലാം കൂടെ ഒന്ന് മിക്സായി കഴിയുമ്പോഴത്തേക്കും കടലപ്പരിപ്പ് വെന്ത് കഴിഞ്ഞു നോക്കാം. കടലപ്പരിപ്പ് കൂടി വെന്ത് കഴിഞ്ഞു. ഇനി അതുകൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിംഗ് റെഡിയായി. അത് കഴിഞ്ഞാൽ നമുക്ക് ബേസ് റെഡിയാക്കാം. അപ്പോ തേങ്ങ ഇത് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂക്കണം. തേങ്ങയും പച്ചമുളകും സവാളയൊക്കെ കൂടെ നമ്മൾ എണ്ണ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒഴിക്കാം. മൂത്ത് വരുമ്പോഴാണ് അതിന്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പൊ നമുക്ക് കടലപ്പരിപ്പ് കൂടി ആഡ് ചെയ്യാം ഇതിലോട്ട്. ആവശ്യത്തിന് നമുക്ക് ആവശ്യമുള്ള കടലപ്പരിപ്പ് ആഡ് ചെയ്താൽ മതി. കടലപ്പരിപ്പ് കൂടി ഇട്ടു. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോ അടയുടെ ഫില്ലിംഗ് അല്ല, നമ്മൾ തേങ്ങ ഇട്ടു, തേങ്ങയും പെരിഞ്ചീരകവും മഞ്ഞളും കൂടി ഇട്ട് ചതച്ച തേങ്ങ ഇട്ടു, പിന്നെ കടലപ്പരിപ്പ് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചത് അതിട്ടു. എല്ലാം കൂടി ആയാലും കുറച്ചുകൂടെ ഉപ്പിന്റെ കുറവുണ്ടാവും. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഉപ്പ് ആഡ് ചെയ്തു. അപ്പോ ഇത് കൂടെ റെഡിയായി. നമുക്കിനി ഇത് മാറ്റി വെച്ചിട്ട് നമ്മുടെ ബേസ് റെഡിയാക്കാം.
അപ്പൊ മൈദയും ഗോതമ്പ് മാവും ഏകദേശം സമം സമമാണ് എടുക്കുന്നത്. ഒരു കപ്പ് മൈദ എടുക്കുകയാണെങ്കിൽ ഒരു കപ്പ് ഗോതമ്പ് മാവും എടുക്കാം. ഡിപ്പെൻസ് നമ്മൾ എത്രയാണ് എടുക്കുക. ഇപ്പൊ അരക്കപ്പ് മതിയെങ്കിൽ അരക്കപ്പ് തന്നെ ഗോതമ്പ് മാവും എടുക്കാം. രണ്ടും കൂടെ ഒരുമിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ടു. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഷുഗർ കൂടെ ആഡ് ചെയ്യാം. ഷുഗർ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഷുഗർ ഡയറക്റ്റ് നമ്മൾ മാവിലോട്ട് ഇട്ട് കഴിയുമ്പോൾ കുഴച്ചിട്ട് തലത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ പരത്തുന്ന സമയത്ത് അത് ബ്രേക്ക് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലോട്ട് നമുക്ക് ഡയറക്റ്റ് ഷുഗർ ഒരു ടീസ്പൂൺ ഷുഗർ നമുക്ക് ആഡ് ചെയ്യാം. പഞ്ചസാരയും കുറച്ച് വെള്ളം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഈ വെള്ളം ഉപയോഗിച്ച് നമ്മുടെ മൈദയും ഗോതമ്പ് മാവും നന്നായിട്ട് അടക്കി പരുവത്തിൽ കുഴച്ചെടുക്കാം. സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ, അതേപോലെ നല്ല ടൈറ്റ് ആയിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. കണ്ടില്ലേ, നമ്മൾ മൈദയും ഗോതമ്പും നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ടത്. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി അടയാക്കണ്ടേ. ഓക്കെ, ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. നമ്മൾ പൂരിക്കൊക്കെ പരത്തില്ലേ അതുപോലെ, അതിലും കുറച്ചുകൂടെ ചെറുതാണെങ്കിൽ നന്നായിരിക്കും. കണ്ടില്ലേ, അപ്പൊ നമ്മുടെ ബോൾസ് ഒക്കെ റെഡിയായി. ഇനി നമുക്കിത് പത്തിരി പലകയിൽ വെച്ച് പരത്തി നമ്മുടെ ഫില്ലിംഗ് ഒക്കെ അകത്ത് വെച്ച് പൊരിച്ചെടുക്കണം. അപ്പൊ എന്തായാലും പരത്തുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതിലോട്ട് ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടാവാൻ വേണ്ടി വിടാം. അപ്പൊ എന്തായാലും ഓരോന്നോരോന്നായിട്ട് പരത്തി നമുക്കിത് ഒട്ടിച്ച് വറുത്ത് കോരാം. അതിനു മുന്നേ ഒരു ചെറിയ പണി കൂടി ഉണ്ട്. നമുക്ക് മൈദമാവ് വെച്ച് തന്നെ നമുക്കിത് സ്റ്റിക്ക് ചെയ്യാം. കുറച്ച്, വളരെ കുറച്ച് വെള്ളം ഒരു ബൗളിൽ എടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ മൈദമാവ് ആഡ് ചെയ്യാം. ഇതൊരു തിക്ക് പേസ്റ്റ് ആക്കാം. ഈ പേസ്റ്റിൽ മുക്കി നമുക്ക് നമ്മുടെ അടന ഒട്ടിച്ചെടുക്കാം. നമ്മുടെ പേസ്റ്റും റെഡിയായി, മിക്സ് റെഡിയായി, ഫില്ലിംഗ് റെഡിയായി. ഇനി നമുക്കിത് ഓരോന്നായിട്ട് റോൾ ചെയ്യാം. കുറച്ച്, വളരെ കുറച്ച് മൈദ തൂവി ശരിക്കും കുറച്ചുകൂടെ പൊടിയിടുകയാണെങ്കിൽ നന്നായിട്ട് പരന്ന് കിട്ടും. പക്ഷെ പൊടി അധികമായി കഴിയുമ്പോൾ എണ്ണയിലിട്ട് വറുത്ത് കോരുമ്പോൾ പെട്ടെന്ന് കരിയാനും സാധ്യതയുണ്ട്. അപ്പം കഴിയുന്നതും വളരെ കുറച്ച് പൊടിയിട്ട് നമ്മൾ അട ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ആവശ്യത്തിന് വലിപ്പം വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാം. കണ്ടില്ലേ, നമ്മുടെ മൈദമാവും ഗോതമ്പാവും കൂടെ മിക്സ് ചെയ്ത ബാറ്റർ നന്നായിട്ട് പരത്തി എല്ലാം നല്ല റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓരോ സ്പൂൺ വെച്ച് നമുക്കിത് വെക്കാം. ഏകദേശം ഒരു സ്പൂൺ വെച്ചു. ഇനി സൈഡിൽ നമ്മൾ ഈ പേസ്റ്റ് മൈദ തന്നെ കുറച്ച് വെള്ളത്തിൽ നമ്മൾ പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മിക്സ് ചെയ്തിട്ട്. അപ്പോൾ മെല്ലെ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ, ഒട്ടും പൊട്ടാതെ. കണ്ടില്ലേ, ഒരട റെഡിയായി. ഇനി നമ്മളിത് റെഡിയായ അടയൊക്കെ നമ്മൾ വറുത്ത് കോരുകയാണ് ചെയ്യുന്നത്. ഇനി അതുപോലെ എല്ലാം തന്നെ നമുക്ക് ചെയ്യാം. ആദ്യമേ തന്നെ നമുക്കിത് തേച്ച് വെക്കുകയാണെങ്കിൽ, കാരണം ഈ മിക്സ് ഇടുമ്പോൾ നമുക്ക് തേക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ശരിക്കും. അപ്പൊ നമ്മൾ ഇട്ട് കഴിഞ്ഞ ശേഷം പരത്തി നമ്മൾ ഈ മൈദയുടെ മിക്സ് പേസ്റ്റ് ഉണ്ടാക്കിയത് ആദ്യമേ സ്പ്രെഡ് ചെയ്ത് സൈഡിൽ മാത്രം സ്പ്രെഡ് ചെയ്താൽ മതി. ചെയ്ത ശേഷം മെല്ലെ നമുക്കിത് വെച്ച് പതിയെ ഒന്ന് അമർത്തി കൊടുത്താൽ മാത്രം മതി. കണ്ടില്ലേ, ഒരട റെഡിയായി. ഇനി നമുക്ക് ഈ അട തന്നെ സൈഡിൽ ഇങ്ങനെ ഇങ്ങനെ ഡിസൈനൊക്കെ ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ, സമയമുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. എന്തായാലും നമുക്ക് വേഗം തന്നെ നമ്മുടെ ഫില്ലിംഗ് ഇതിൽ വെച്ചിട്ട് ആദ്യമേ കുറച്ച് മൈദയും വെള്ളവും കൂടെ തേച്ച് മിക്സ് ചെയ്ത പേസ്റ്റാണിത് സൈഡിൽ തേച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മിക്സ് ഇത് ഇത് നടുക്ക് വെക്കുക. എന്നിട്ട് ഇതൊന്ന് പതിയെ ഒന്ന് ഒതുക്കി പതുക്കെ റോൾ ചെയ്ത് അപ്പുറത്തോട്ട് മെല്ലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മാത്രം മതി.
കണ്ടില്ലേ നമ്മുടെ അട ഫില്ലിംഗ് ഒക്കെ ചെയ്ത് റെഡി ആയിരിക്കുകയാണ് അതുപോലെ തന്നെ എണ്ണയും നല്ല തിളതള ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂട ഓരോന്നായിട്ട് ഇട്ട് പൊരിച്ച് കോരാം ചൂടോടെ നമുക്കിത് മെല്ലെ മെല്ലെ മറിച്ചിടാം പെട്ടെന്ന് പൊരിച്ചെടുക്കാൻ പറ്റും കാരണം മൈദയും ഗോതമ്പ് മാവാണ് നമുക്കറിയാം അതുപോലെ നമ്മൾ എത്രയോ നേരിയതാക്കി പരത്തുന്നു അത്രയും നന്നായിട്ട് ക്രിസ്പി ആയിരിക്കും ഇത് അപ്പോൾ നമ്മുടെ അട പൊരിച്ച് കോരാനുള്ള സമയമായി ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് കോരിയെടുക്കാം നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ കടലപ്പരിപ്പിന്റെ ഫില്ലിംഗും എല്ലാം കൂടി ആയിട്ട് നല്ല സ്പൈസി ആൻഡ് ഹോട്ട് അടയാണിത് സാധാരണ മധുരമുള്ള അടകളിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ കുറച്ച് എരിവുള്ള കടലപ്പരിപ്പ് അടയാണിത് എന്തായാലും ഇനി നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം അതുപോലെ വൈകുന്നേരം ചായന്റെ സമയങ്ങളിലും അതുപോലെ കുട്ടികൾക്ക് ബ്രഞ്ചായിട്ടും ഒക്കെ നമുക്കിത് കഴിക്കാം നമ്മൾ വീട്ടിൽ തന്നെ ഇത്രയും നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള റിച്ച് ഫില്ലിംഗ് ആണ് ഇതിൽ വെക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം കണ്ടില്ലേ നമ്മുടെ കടലപ്പരിപ്പ് അട റെഡി ആയിരിക്കുകയാണ് ശരിക്കും ഡിഫറെന്റ് അല്ലേ ഈ അട കാരണം നമ്മളെപ്പോഴും മധുരമുള്ള അടകളാണ് കൂടുതലും ആളുകൾ കഴിക്കുക അതിൽ നിന്നും വ്യത്യസ്തമായി എരിവുള്ള ഒരു അട നമ്മൾ പൊരിച്ചു കോരി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഇതിന് ഫില്ലിംഗ് നല്ല റിച്ചാണ് കടലപ്പരിപ്പും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും തുള്ളിയും മഞ്ഞപ്പൊടിയും തേങ്ങയും എല്ലാം കൂടെ നല്ല റിച്ച് ആൻഡ് ക്രീമി ആയിട്ടുള്ള ഒരു അടിയാണിത് അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സോസും കൂടി ഇട്ട് കഴിക്കാം അപ്പോൾ എന്തായാലും ചൂടോടെ തന്നെ നമുക്ക് ചായയുടെ കൂടെയും ബ്രഞ്ചായിട്ടും ഒക്കെ തീർച്ചയായിട്ടും ട്രൈ ആവുന്നുള്ളൂ അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഡു ട്രൈ അടുത്ത ദിവസം മറ്റൊരു വിഭവമായി നമുക്ക് വീണ്ടും കാണാം ടേസ്റ്റ് ടൈം ടിപ്സ് ഉരുളക്കിഴങ്ങ് അല്പസമയം തണുത്ത വെള്ളത്തിലിട്ടതിന് ശേഷം പാകം ചെയ്താൽ ഉരുളക്കിഴങ്ങിന് സ്വാദ് കൂടും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തയ്യാറാക്കാൻ പോകുന്ന ഡിഷാണ് പൈനാപ്പിൾ ജിലേബി ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള നല്ലൊരു ഡിഷാണ് എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിഷാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പൈനാപ്പിൾ മൈദപ്പൊടി പഞ്ചസാര മഞ്ഞപ്പൊടി കടലപ്പൊടി ഏലക്കാപ്പൊടി ഉപ്പ് വെളിച്ചെണ്ണ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി വളരെ എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ് അപ്പോൾ നമുക്ക് പൈനാപ്പിൾ ജിലേബി തയ്യാറാക്കാൻ തുടങ്ങാം അപ്പോൾ നമുക്കൊരു ബൗളിൽ കുറച്ച് മൈദപ്പൊടി ഒരു 2 സ്പൂൺ മൈദപ്പൊടി പിന്നൊരു 3 സ്പൂൺ കടലപ്പൊടി ഒരു നുള്ള് മഞ്ഞപ്പൊടി കുറച്ച് പഞ്ചസാര ആവശ്യത്തിന് ഒരു നുള്ള് ഉപ്പ് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ദോശമാവ് രൂപത്തിലാക്കിയെടുക്കാം അപ്പോൾ ഈ നല്ല ദോശമാവ് രൂപത്തിലാക്കി ഒരു കുറുങ്ങനാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ നമുക്ക് ഇനി ഒരു പഞ്ചസാര ലായനി ഉണ്ടാക്കി വെക്കാം ഈ പൈനാപ്പിൾ ജിലേബി ഉണ്ടാക്കുന്നതിൻ്റെ പുറകിലൊരു കഥയുണ്ട് ഇപ്പം ഞാൻ ഏത് വീട്ടിൽ കല്യാണത്തിന് പോയാലും ഏതെങ്കിലും ഫംഗ്ഷന് പോയാലും നല്ല ഡിഷ് കണ്ടാൽ ഞാൻ അപ്പോൾ ചോദിക്കും ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് ഇപ്പം അതെൻ്റെ ഒരു വലിയൊരു വലിയൊരു ഹോബിയായി മാറിയിരിക്കാം അപ്പം നമുക്ക് തുടങ്ങാം വെള്ളം ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ അകത്ത് പഞ്ചസാര പഞ്ചസാര ലായനി എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാം പഞ്ചസാര ഇതിൻ്റെ അകത്ത് അധികം ഒരു ബൗൾ തന്നെ ആയിക്കോട്ടെ
നന്നായിട്ട് തിളച്ച് നോക്കിട്ട് ഇനി നമുക്ക് നമ്മുടെ ഇവിടെ വെച്ചിട്ടുള്ള പാൻ ചൂടായി ഇതിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം നമ്മുടെ പഞ്ചസാര ലൈനി ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയും തിളച്ച് വന്നു ഇനി നമുക്ക് നമ്മുടെ പൈനാപ്പിൾ മുക്കി പൊരിക്കാം അപ്പം എന്തൊക്കെയാണെന്ന് അറിയാലോ ഇതിൻ്റെ അകത്ത് കടലപ്പൊടി മൈദപ്പൊടി കുറച്ച് ഏലക്കപ്പൊടി ഒരു നുള്ളു മഞ്ഞപ്പൊടി എല്ലാം കൂടി ഉപ്പും പഞ്ചസാരയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടിരിക്കുകയാണ് ദോശമാവ് രൂപത്തിൽ മറക്കണ്ട പിന്നെ നമുക്ക് ഓരോ പൈനാപ്പിൾ എടുത്ത് ഇതിൽ മുക്കാം അപ്പം നമ്മൾ പൈനാപ്പിൾ നന്നായിട്ട് എന്താ പഴംപൊരി പോലെ പൊരിഞ്ഞു വന്നിട്ടുണ്ട് അത് മാത്രം നമുക്കൊന്ന് കോരിയെടുക്കാം പൈനാപ്പിൾ ജിലേബി ആയിട്ടില്ല പൊരിച്ചെടുത്തിട്ടുള്ളൂ ഇത് നമുക്ക് പഞ്ചസാര ലൈനിൽ മുക്കി വെക്കാം നമ്മുടെ പൈനാപ്പിൾ ജിലേബി റെഡിയായി കഴിഞ്ഞു നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് സെർവ് ചെയ്യാം നമ്മൾ കഴിച്ചു നോക്ക് എന്താ ടേസ്റ്റ് അപ്പൊ ഞാനത് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാൻ പോവാണ് വളരെ എളുപ്പമുള്ള നല്ല സ്വീറ്റായ പൈനാപ്പിൾ ജിലേബി തയ്യാറായി കഴിഞ്ഞു ഇത് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുമെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് തന്നെ വിവരം അറിയിക്കുക അടുത്ത എപ്പിസോഡിൽ പുതിയൊരു ഡിഷുമായി കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം ഏഷ്യാൻ്റെ അവതരിപ്പിക്കുന്ന ടേസ്റ്റ് ടൈം എന്ന പ്രോഗ്രാമിൻ്റെ ആരാധികയാണ് ഞാൻ എന്നെ പാചക ലോകത്തേക്ക് ആകർഷിച്ച ഒരു പ്രോഗ്രാമാണ് ടേസ്റ്റ് ടൈം താങ്ക് യു ഓരോ എപ്പിസോഡും ഒന്നിനൊന്നും മെച്ചം ഇതിൽ തയ്യാറാക്കുന്ന വിഭവങ്ങൾ ഞാനും പരീക്ഷിക്കുകയും ഒരുപാട് അഭിനന്ദനങ്ങൾ എനിക്ക് കിട്ടുകയും ചെയ്തു ടേസ്റ്റ് ടൈമിന് എല്ലാവിധ ആശംസകളും നേരുന്നു സ്നേഹപൂർവ്വം അരുണ തിരുവനന്തപുരം അരുണയ്ക്ക് ഒരുപാട് നന്ദി തുടർന്നും ടേസ്റ്റ് ടൈം മുടങ്ങാതെ കാണുക റെസിപ്പികളെല്ലാം പരീക്ഷിക്കാൻ വേണം ഇനി ടേസ്റ്റ് ടൈം റെസിപ്പി താരം ആരാണെന്ന് നോക്കാം ഇന്നത്തെ ടേസ്റ്റ് ടൈം റെസിപ്പി താരം ലിസി തൃശൂർ റെസിപ്പി പച്ചമാങ്ങ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ആവശ്യമുള്ള ചേരുവകൾ പച്ചമാങ്ങ ഒരെണ്ണം ഉണക്കച്ചെമ്മീൻ 100 ഗ്രാം ചുവന്നുള്ളി 3 അല്ലി വെളുത്തുള്ളി 4 അല്ലി മുളക് പൊടി 1 ടീസ്പൂൺ വെളിച്ചെണ്ണ 2 ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് കറിവേപ്പില ആവശ്യത്തിന് തയ്യാറാക്കുന്ന വിധം പച്ചമാങ്ങ തൊലിച്ചെത്തി കഷ്ണങ്ങളാക്കുക ഉണക്കച്ചെമ്മീൻ തലയും വാലും കളഞ്ഞ് വൃത്തിയാക്കുക ശേഷം ചീനച്ചട്ടിയിലിട്ട് ചൂടാക്കുക അത് വാങ്ങി മാറ്റിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർത്ത് ഇളക്കുക ഇവ മൂത്ത് വരുമ്പോൾ മുളക് പൊടി ചേർക്കുക അത് അടുപ്പിൽ നിന്ന് മാറ്റിയ ശേഷം അമ്മിക്കല്ലിൽ ചെത്തിവെച്ചിരിക്കുന്ന മാങ്ങയും മുളക് മുരിച്ചതും കൂടി നന്നായി അരയ്ക്കുക ശേഷം ചെമ്മീനും ഉപ്പും ചേർത്ത് നന്നായി അരയ്ക്കുക പച്ചമാങ്ങ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി റെഡി ഇതുപോലെ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു റെസിപ്പി നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക അയക്കേണ്ട വിലാസം പ്രൊഡ്യൂസർ ടേസ്റ്റ് ടൈം ഏഷ്യൻ കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് NH-47 ബൈപാസ് ജംഗ്ഷൻ പാലാരിവട്ടം കൊച്ചിൻ 6820025 ടേസ്റ്റ് ടൈമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഇന്നത്തെ സെഗ്മെൻറ്റുകളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീണ്ടും ഒരു പുതുപുതിന എപ്പിസോഡുമായി നമുക്ക് കാണാം ബൈ കോസ്റ്റ്യൂം കർട്ടസി ലൈവ് ടെക്സ് കൊടുങ്ങല്ലൂർ ഓറഞ്ചസ് ബൊട്ടീക് കളക്ഷൻസ് എടപ്പള്ളി കൊച്ചി ഇനി നാളത്തെ കാഴ്ചകളിലേക്ക് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തയ്യാറാക്കാൻ പോകുന്ന ഡിഷാണ് ചീര കട്ട്ലേറ്റ്
വെജിറ്റബിളൊക്കെ വെച്ചിട്ട് ഒരു ഹെൽത്ത് സൂപ്പാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത്. കോളിഫ്ലവർ സൂപ്പ്. Thank you.